ടൈറ്റിലേക്ക് പോവുകയാണ്. 80-20 ആനുകൂല്യങ്ങൾ ക്രിസ്ത്യാനികൾ തട്ടിയെടുത്തു. ക്രിസ്ത്യാനി ഇവിടെ ഒന്നും തട്ടിയെടുത്തിട്ടില്ല. 80-20 ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല. 80-20 എന്ന് ഇവർ പറഞ്ഞതേ ഉള്ളൂ. 99-1 വെച്ചാണ് ഈ 7 വർഷം കൊടുത്തിരിക്കുന്നത്. അത് സ്കോളർഷിപ്പ് ആണെങ്കിലും വിധവകളുടെ ഇതാണെങ്കിലും ട്രെയിനിങ് സെന്ററുകളാണെങ്കിലും 99-1 വെച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് ആരാണ് ഇതിന്റെ ഉത്തരവാദി? ഉത്തരവാദി എന്ന് പറയുന്നത് കൃത്യമായിട്ടും ചെയ്തിരിക്കുന്ന ജിഹാദിയാണ്. 10 കാശിന് കത്തി വാങ്ങി, കുത്തി വാങ്ങും പാകിസ്ഥാനിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ചോട്ടെ കൊച്ചുമക്കളാണ് ഈ പണി ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ LDFനെയും UDFനെയും മീഡിയയെയും നിയന്ത്രിക്കുന്നത് അവർ തന്നെയാണ്. അവർക്ക് ഇന്ത്യയോടോ ഇന്ത്യയുടെ ഭരണഘടനയോടോ ഒരു കടപ്പാടോ റെസ്പെക്ടോ ഒന്നുമില്ല. അവര് ഏത് നിയമത്തെയും വളച്ചൊടിക്കും, അവരുടെ ആൾക്കാരെ തിരികെ കയറ്റും. അതിനൊരു ഒരു മര്യാദയോ മാന്യതയോ അവര് അതിന് പ്രകടിപ്പിക്കാറുമില്ല. കട്ടിട്ടും കള്ളം മുന്നോട്ട് എന്ന നിലപാടാണ് അവരെ ഏത് കേസിൽ പിടിച്ചാലും അവർ തീരുമാനിക്കുന്നതും, അങ്ങനെ തന്നെയാണ്. ഇനി നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായ എറർ എന്താണെന്ന് ചോദിച്ചാൽ, 2004 തുടങ്ങി കൃത്യമായിട്ട് LDFലും UDFലും ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ MLAമാരും MPമാരും, അത് കോൺഗ്രസ്സുകാരുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, കേരള കോൺഗ്രസ്സുകാരുണ്ട്, ഇവരെല്ലാവരും എങ്ങനെ ഇച്ചിരി ഈത്തപ്പഴം സംഘടിപ്പിക്കാം, എങ്ങനെ ഇച്ചിരി ബിരിയാണി സംഘടിപ്പിക്കാം, എങ്ങനെ ഇച്ചിരി ബിസിനസ് ചെയ്യാമെന്ന് വിചാരിച്ച് കൃത്യമായിട്ട് നമുക്കിട്ട് കൃത്യമായ പണി തന്നിരിക്കുന്നത് ഇവരാണ്. ഇവരൊരിക്കലും സഭയോടോ സമുദായത്തോടോ വിശ്വാസത്തോടോ ഒരാത്മാർത്ഥതയും ഇവർ കാണിച്ചിട്ടില്ല. 2000 വർഷം ഇവിടെ ജീവിച്ച നമ്മളെ 1965 വരെ ക്രിസ്ത്യാനി എന്നാണ് വിളിച്ചോണ്ടിരുന്നത്. 1965 കേരള കോൺഗ്രസ് ഉണ്ടായതിനു ശേഷമാണ് നമ്മളെ കള്ളക്രിസ്ത്യാനി നാട്ടുകാർ വിളിക്കാൻ തുടങ്ങിയത്. അപ്പൊ ഇവര് നമ്മളെ ഈ ക്രിസ്ത്യാനിയുടെ പേര് പറഞ്ഞ MLAയും MP ആയവര് കൃത്യമായിട്ട് ഇവർക്ക് വേണ്ട സഹായങ്ങൾ, ഈ ജിഹാദികൾക്ക് ഈ ഖജനാവ് കൊള്ളയടിക്കാനും നമുക്ക് അർഹമായിട്ടുള്ള ആനുകൂല്യങ്ങൾ തട്ടിപ്പഠിക്കാനുള്ള ചെയ്തു കൊടുത്തു. ഇതിനൊരു ഉദാഹരണം ഞാൻ പറയാം. 2006-2011 LDF ഗവൺമെന്റ് ആണ് ഉണ്ടായിരുന്നത്, അച്ചുമാമാരെ. ആ സമയത്ത് ഇവിടെ കോളേജ് അഡ്മിഷൻ സംബന്ധിച്ച് ഒരു വലിയ ഹൈപ്പ് ഉണ്ടാക്കി മീഡിയയും ഇവിടെയുള്ള മുഴുവൻ പേരും കൂടെ. അതായത് ക്രിസ്ത്യാനികൾ ഒത്തിരി ഡൊണേഷൻ വാങ്ങിക്കുന്നു, അത് വാങ്ങിക്കുന്നു, ക്രിസ്ത്യാനിയെ ഷൈലോക്ക് ആയിട്ട് ചിത്രീകരിച്ചു ഇവിടുത്തെ മീഡിയകൾ മൊത്തം. അപ്പൊ ഞാൻ ഈ കാര്യത്തെ സംബന്ധിച്ച് കൃത്യമായിട്ട് നമ്മൾ രാജ്യത്തിന് വേണ്ടിയാണ് ഈ സ്ഥാപനങ്ങൾ നടത്തുന്നത്, ആ സ്ഥാപനം നടത്താനുള്ള പൈസയെ വാങ്ങിക്കുന്നുള്ളൂ, ഇതെല്ലാം പറഞ്ഞു. ഇന്നിപ്പം ഈ നീറ്റ് എക്സാം വന്നതോടുകൂടി ആ പ്രശ്നം തീർന്നു. ഇന്നിപ്പം നീറ്റിനെതിരെ LDFഉം UDFഉം DMKയും കൂടെ തമിഴ്നാട്ടിൽ മെറിറ്റിനെതിരെ സമരം ചെയ്യാണ്. നമ്മൾ കാശ് വാങ്ങിച്ചു എന്നും പറഞ്ഞ ആരോപണം ഉന്നയിച്ചവന്മാര് ഇപ്പം മെറിറ്റ് വേണ്ട എന്നും പറഞ്ഞ് തമിഴ്നാട്ടിൽ 1 വർഷമായിട്ട് സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവരുടെ കള്ളത്തരം എന്തായിരുന്നു? ഇവര് നമ്മളെ മെറിറ്റ് ഇല്ലാത്തവരായിട്ടും കള്ളത്തരം കാണിക്കുന്നവരുമായിട്ട് പറഞ്ഞിട്ട് ഇപ്പൊ അവർ പറയുന്നു മെറിറ്റ് വേണ്ട, നീറ്റ് വേണ്ട, കാശ് മേടിച്ച് അഡ്മിഷൻ നടത്തിയാൽ മതി, കാശാണ് മുഖ്യം എന്ന്. ഇപ്പൊ അവർ ഓപ്പൺ ആയിട്ട് 80-20 അതുപോലത്തെ സ്കോളർഷിപ്പുകളും മറ്റു ആനുകൂല്യങ്ങളും ഒക്കെ, അതുപോലെ എന്താണ് 24 ലക്ഷം രൂപയാണ് ഒരു മദ്രസ അധ്യാപകന് കേരള ഗവൺമെന്റ് കൊടുക്കേണ്ടത്. അവൻ ക്ഷേമനിധി അടയ്ക്കുന്നത് 24,000 രൂപ. IASകാരന്റെ ബെനിഫിറ്റ് ആണ് ആ ഒരു മദ്രസ അധ്യാപകന് കേരള ഗവൺമെന്റ് കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ബില്ല് അവതരിപ്പിക്കുമ്പം, ജലീല് ബില്ല് അവതരിപ്പിക്കുമ്പം, തോന്നിയാസം ജലീലിന് തോന്നിയ ബില്ല് അവതരിപ്പിക്കുമ്പം അവിടെ ഇരിക്കുന്ന കേരള കോൺഗ്രസ്സുകാർ മൊത്തം ഇതിനെ സപ്പോർട്ട് ചെയ്തു, അവിടെയുള്ള മറ്റുള്ള ആൾക്കാർ മൊത്തം ഇതിനെ സപ്പോർട്ട് ചെയ്തു. അപ്പൊ ഇത് കൃത്യമായിട്ട് ഇവരിപ്പോഴും ഇപ്പൊ ഇത്രയും പ്രശ്നം വന്നിട്ട് പോലും നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ 80-20 പ്രശ്നം വന്നു, നാർക്കോട്ടിക് ജിഹാദിന്റെ ലവ് ജിഹാദിന്റെ പ്രശ്നം വന്നു, ഏതെങ്കിലും ഒരു കേരള കോൺഗ്രസ്സുകാരനോ അല്ലെങ്കിൽ LDFലെ UDFലെ പ്രവർത്തിക്കുന്ന ഒരു ക്രിസ്ത്യാനിയോ ഏതെങ്കിലും ഒരുത്തൻ ആത്മാർത്ഥമായിട്ട് പാലാ ബിഷപ്പിനെയോ ക്രിസ്ത്യൻ സമൂഹത്തെയോ ക്രിസ്ത്യാനിയെയോ സപ്പോർട്ട് ചെയ്യാൻ മുന്നോട്ട് വന്നോ? കാരണം ഇവനൊക്കെ അടിമകളാണ്. കർത്താവ് ബൈബിളിൽ പറയുന്ന ഒരു വാചകമുണ്ട്, നിന്റെ നിക്ഷേപം എവിടെയോ അവിടെയാണ് നിന്റെ ഹൃദയവും. LDFലും UDFലും പ്രവർത്തിക്കുന്ന ഈ മേൽപ്പറഞ്ഞ ടീമുകളെല്ലാം ജിഹാദികളുടെ അടിമകളാണ്. അവരുടെ ബിസിനസ് ഇതും കംപ്ലീറ്റും അവരുടെ കൂടെയാണ്. അവരൊരു കാരണവശാലും നമ്മളെ ഇനി 100 വർഷം കഴിഞ്ഞാലും അതിലൊരുത്തിനു പോലും മാനസാന്തരം വരത്തില്ല, അവരൊരുത്തിനും നമ്മളെ സപ്പോർട്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു നിയമപരമായ നിലപാടെടുക്കണം. നമ്മുടെ ഗ്രീവൻസ് ഡൽഹിയിൽ പറഞ്ഞ് ഡൽഹിയിൽ നിന്നും ആവശ്യമായ സെൻട്രൽ ഗവൺമെന്റിൽ നിന്നും ആവശ്യമായ ഓർഡറുകളും ആവശ്യമായ സംരക്ഷണവും മേടിച്ചെടുക്കണം. കാരണം ഇവിടെ LDFലും UDFലും പ്രവർത്തിക്കുന്ന ക്രിസ്ത്യാനിയെ വിശ്വസിക്കുന്നതിലും ഭേദം യൂദാസിനെ വിശ്വസിക്കുന്നതാണ്. അതാണ് അതിൻ്റെ അകത്തെ സത്യമായ അവസ്ഥ. കാരണം നമ്മളെ ഈ അവസ്ഥയെ കൊണ്ട് എത്തിച്ചത് അവരുടെ അത്യാഗ്രഹവും ദുരാഗ്രഹവും അവരുടെ ചെകുത്താന്മാരുമായിട്ടുള്ള കമ്പനിയാണ് എന്ന് മാത്രമല്ല, വേദപാഠത്തിന്റെ ക്ലാസ്സിൽ കൃത്യമായിട്ട് നമ്മൾ പഠിപ്പിക്കണം, കമ്മ്യൂണിസം ഡെവിൾ, സെക്യുലറിസം ഡെവിൾ, ജിഹാദി ഈസ് ഡെവിൾ, ട്രിനിറ്റി എന്താണ്, ഹോളി ട്രിനിറ്റി എന്താണ്, അൺഹോളി ട്രിനിറ്റി എന്താണെന്നുള്ളത് നമ്മുടെ വേദപാഠത്തിന്റെ ക്ലാസ്സിൽ കൃത്യമായിട്ട് പഠിപ്പിക്കണം. അത് പഠിപ്പിക്കാൻ പേടിയാന്നും പറഞ്ഞുകൊണ്ട് കാര്യമില്ല. കൃത്യമായിട്ട് ഇത് ചെകുത്താനെ ചെകുത്താനായിട്ട് തന്നെ, ദൈവം ആരാണ്, ചെകുത്താൻ ആരാണെന്നുള്ളത് പിള്ളേരെ ചെറുപ്പം തുടങ്ങി പഠിപ്പിക്കണം. ചെകുത്താനെ റെപ്രസെന്റ് ചെയ്ത് വരുന്നവൻ രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും വ്യക്തിയാണെങ്കിലും അവനെ അംഗീകരിക്കാൻ പാടില്ല. ആധ്യാത്മികതയും സ്പിരിച്വാലിറ്റി ഇതും നമ്മൾ ആത്മീയതയും നമ്മൾ ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ.
ഇതുപോലത്തെ ശക്തികളെ നേരിടാൻ അതും ആവശ്യമാണ്. പൊളിറ്റിക്സ് മാത്രം പോരാ, ആത്മീയതയും വിശ്വാസവും കൂടി ആവശ്യമാണ്. അപ്പൊ ഈ ഈ പറഞ്ഞ നമ്മളെ, അതായത് കട്ടെടുത്തവൻ നമ്മളെ കള്ളൻ വിളിക്കുകയാണ്. ഈ 80-20 മുഴുവൻ കട്ടെടുത്തിട്ട് ഇവിടുത്തെ മീഡിയയുടെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ക്രിസ്ത്യാനി എന്തോ അന്യായം ചോദിച്ച പോലെയാണ് മീഡിയക്കാരനും അന്തിചർച്ചക്കാരനും എല്ലാം കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് കള്ളത്തരം കാണിച്ചിരിക്കുന്നത് ഇവിടുത്തെ ജിഹാദി സമൂഹമാണ്, ജിഹാദി നേതാക്കന്മാരാണ്. LDF ഉം UDF ഉം ആണ് ഈ കള്ളത്തരം കാണിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയെ ലംഘിച്ചു എന്ന് കേരള ഹൈക്കോടതി കൃത്യമായിട്ട് പരാമർശിച്ചിട്ട് പോലും ഇവർ പിന്നെയും അതേ നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ വീണ്ടും പരുത്തണം. കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ എല്ലാ ഫീൽഡിലും, ഏതൊക്കെ ഫീൽഡിൽ കള്ളത്തരം കാണിച്ചിട്ടുണ്ടോ അത് മുഴുവൻ നമ്പർ ഇട്ട് കൃത്യമായിട്ട് കേന്ദ്ര ഗവൺമെന്റിന് നിവേദനം കൊടുത്തും കോടതിയിൽ കേസ് നടത്തിയും ഇത് കൃത്യമായിട്ട് മുന്നോട്ട് പോകണം. എന്ത് ഭീഷണി വന്നാലും നമ്മൾ പുറകോട്ട് പോകത്തില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് അവരോട് പറഞ്ഞേക്കുക. കാരണം ഇപ്പൊ കാസെ നമ്മുടെ ജസ്റ്റിൻ ബദറിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിന്റെ വൺ മാൻ ഷോ എന്ന് തന്നെ പറയാം. അദ്ദേഹം സുഹൃത്തുക്കളും കൂടെ നടത്തിയ ഈ എഫർട്ട് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. അദ്ദേഹം കൃത്യമായിട്ട് ഈ കാര്യങ്ങളിൽ വിജയിച്ചു. അപ്പൊ ഇതില് എല്ലാ ആൾക്കാരും ഇക്കാര്യത്തിൽ സ്വന്തമായിട്ട് ഇക്കാര്യത്തിൽ ഒരു നിലപാട്, എല്ലാ ക്രിസ്ത്യാനിക്കും സ്വന്തം വീട്ടിൽ ഒരു നിലപാടുണ്ടാകണം. അപ്പനും അമ്മയും കുട്ടികളും ചർച്ച ചെയ്ത് സഭയും സമൂഹവും നേരിടുന്ന പ്രശ്നങ്ങൾ ഇന്നതാണെന്നും അതിൽ ആരാണ് നമ്മുടെ കൂടെ നിൽക്കുന്നതെന്നും ആരാണ് നമ്മളെ എതിർക്കുന്നതെന്നും വീടിന്റെ അകത്തൊരു തീരുമാനം ക്രിസ്ത്യാനിക്ക് ഉണ്ടാവണം. ആ തീരുമാനം ഉണ്ടായാൽ മാത്രമേ നമുക്ക് നീതി ലഭിക്കത്തുള്ളൂ.